ശ്രീജിത്ത് സാർ എല്ലാ കാലവും വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കെമിസ്ട്രി അധ്യാപകൻ. ബാല്യം മുതലേ മാഷിൻ്റെ മോൻ എന്ന വിളിപ്പേര് നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ടാവണം അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ മികച്ച കെമിസ്ട്രി ഫാക്കൽറ്റീസിൽ ഒരാളാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. ശ്രീജിത്ത് സാർ അത്തരത്തിലൊരാളാണ്. അധ്യാപന ജീവിതത്തെക്കുറിച്ചും ബ്രില്യൻറ്റിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം മനസ്സ് തുറക്കുകയാണ്. അധ്യാപകർ എല്ലാ കാലവും വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടവരാണ്. ജീവിത വിജയം നേടിയ എല്ലാ വ്യക്തികളുടെ പിന്നിലും ഒരുപാട് അധ്യാപകരുണ്ടാവും. ഒരു നല്ല അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല മികച്ച ഒരാളാവുന്നത്, വെല്ലുവിളികളെ അതിജീവിക്കാനും നല്ല ലക്ഷ്യബോധം കാട്ടിക്കൊടുക്കാനുമൊക്കെ ഒരു വിദ്യാർത്ഥിയെ സഹായിക്കുമ്പോൾ കൂടിയാണ് അധ്യാപകർ എല്ലാ കാലവും മികച്ച ഒരാളാവുന്നത്. അത്തരത്തിലൊരു അധ്യാപകനാണ് നമ്മോടൊപ്പം എന്നുള്ളത് നമ്മുടെ സ്വന്തം ശ്രീജിത്ത് സാർ. സാർ, മീറ്റ് ദി ലെജൻഡ്സ് എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാർ, അധ്യാപനം സാറിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച അല്ലേ ഒരു ഒരു മേഖലയാണ് അല്ലേ? ശരി. ഒരു അധ്യാപനം എന്നതിലാണ് എൻ്റെ വിജയം എന്ന് സാർ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? എൻ്റെ അച്ഛൻ ഒരു ടീച്ചറാണ്, ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു, KFBRC എന്ന് പറയും. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്ന മുഴുവൻ അച്ഛൻ പഠിപ്പിച്ച കണ്ണ് കാണാത്ത കുട്ടികളാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ വീട്ടിലേക്ക് വരും, സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വരും. പിന്നെ അവരുടെ സ്നേഹം, പിന്നെ നമ്മുടെ അച്ഛൻ സാറായതിൻ്റെ പ്രിവിലേജ് എപ്പോഴും നമുക്ക് കിട്ടും. മാസ്റ്റർ മോനാണ്, അങ്ങനെ ഒരു പ്രിവിലേജ് നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു താല്പര്യം വരും. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് അവർക്ക് ഈ കിട്ടുന്ന പ്രിവിലേജ് കൊണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പല നമ്മളെ കുട്ടികളുടെ മാത്രം ഒരു സോണിലൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ മാസ്റ്റർ മോനാണ്, അപ്പോൾ അവന് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ തന്നെ അച്ഛനെ വിളിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിവിലേജ് നമ്മൾക്ക് എപ്പോഴും മോട്ടിവേഷനായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 8th, 9th, 10th എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പ്രസൻറ്റ് ചെയ്യുക, സംസാരിക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു, അങ്ങനെ മുന്നോട്ട് വന്നു. അച്ഛനാണ് അധ്യാപനം എന്ന മേഖലയിലേക്ക് സാറിനെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത ഒരാൾ അച്ഛൻ തന്നെയാണ്. സാർ, അപ്പോൾ ഒരു അധ്യാപകനായിട്ട് എത്ര വർഷമായ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെ ഒന്ന് പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ 2014 ഈ അധ്യാപന രംഗത്തേക്ക് വന്നത്. 2014 വരുന്ന സമയത്ത് നമ്മൾ, ഞാൻ വേറൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് ലീവുള്ള സമയങ്ങളിൽ ഇതൊരു താല്പര്യമാണ്, ഇതൊരു പാഷനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു അധ്യാപകനാണെന്ന് എനിക്കും തോന്നി. കുട്ടികളും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടി. പിന്നെ നമുക്ക് വരുമാന മാർഗ്ഗമാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു. മലബാർ മേഖലകളിൽ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആളുകളെ കാണാൻ പറ്റി, വ്യത്യസ്ത ടൈപ്പിലുള്ള കുട്ടികളെ കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് 3 ഞാൻ അവിടെ വർക്ക് ചെയ്തു. കോട്ടക്കലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്തു. 2017 ആകുമ്പോഴാണ് ഞാൻ ജോർജ് സാറിനെ മീറ്റ് ചെയ്യുന്നത്, ബ്രില്ലിയൻ്റിലേക്ക് വരുന്നത്. അതും എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് വരുന്നത്. സുഹൃത്ത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ജോർജ് സാറിൻ്റെ അടുത്തേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ഞാൻ അങ്ങനെ ജോർജ് സാറിൻ്റെ അടുത്ത് വരുന്നു. ജോർജ് സാറ് പറഞ്ഞു, ക്ലാസ് നല്ലതാണെങ്കിൽ എടുക്കാം സാറേ, നമ്മളെ കുട്ടികളാണ് നമ്മുടെ അവസാന വാക്ക്, ക്ലാസ് നല്ലതാണെങ്കിൽ എടുക്കാം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. അങ്ങനെ ക്ലാസ് എടുത്തു. ഡിസിഷൻ പെൻഡിങ് ആണ്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടി ഇട്ടിരിക്കുന്ന റീറിപ്പീറ്റേഴ്സ് ബാച്ചാണ്, എനിക്കത് റീറിപ്പീറ്റേഴ്സ് ബാച്ചാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ മലബാർ ഏരിയയിലെ കുട്ടികളെ മാത്രം കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ബ്രില്ലിയൻ്റിലേക്ക് എത്തി, ഒരു റീറിപ്പീറ്റേഴ്സ് ബാച്ചിലെ കുട്ടികളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്ന ചാപ്റ്റർ S-Block എന്ന് പറഞ്ഞ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ്, അത്യാവശ്യം ഡ്രൈ ആയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾക്ക് ഇത് വേണ്ട, കുറച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ തന്നെ കുട്ടികൾ ഹാപ്പി ആവുന്നു. പക്ഷേ ബ്രില്ലിയൻ്റിലേക്ക് കയറി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുട്ടികൾക്ക് വേണ്ടത് ഇതല്ല, കണ്ടൻറ്റുകൾ കൂടുതൽ കൂടുതലാണ് വേണ്ടത്. അപ്പോഴേക്കും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി ഒരു താല്പര്യം കൂടി. അന്ന് വൈകുന്നേരം വന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി പ്രസൻറ്റ് ചെയ്ത് വന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര
സന്തോഷമാണ് തോന്നിയത്. നമ്മൾ ഇത്രത്തോളം വർക്ക് ചെയ്തതിന് ഒരു കാര്യം ഉണ്ടല്ലോ, കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഭയങ്കര ഷാർപ്പായിട്ട് കുട്ടികൾ കൃത്യമായിട്ട് ചോദിക്കും, എൻ സി ആർ ടിയിലെ ഈ പേജിൽ ഉണ്ടല്ലോ ഇത്, ഇത് എന്താണ് സാറേ എന്ന് ചോദിക്കുന്ന കുട്ടികളാണ്. അന്ന് എനിക്ക് തോന്നി ബ്രില്ലിയൻ്റിലേക്ക് വന്നാൽ കൊള്ളാം. കാരണം എനിക്കെന്ന ടീച്ചറിന് വേണ്ടിയിട്ടായിരുന്നു, ബ്രില്ലിയൻ്റിന് വേണ്ടിയിട്ടല്ല, എനിക്കെന്നുള്ള ടീച്ചറിന് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരണം. അങ്ങനെയാണ് ബ്രില്ലിയൻ്റിലേക്ക് എത്തിയത്. അങ്ങനെ ബ്രില്ലിയൻ്റിലേക്ക് എത്തി, ബ്രില്ലിയൻ്റിലേക്ക് എത്തിയപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയായിരുന്നു. കാരണം പല പല ടീച്ചേഴ്സ് നമ്മൾ കാണുന്ന, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലെ നമ്പർ വൺ ഫാക്കൽറ്റീസ് ആണ് ബ്രില്ലിയൻ്റിലുള്ളത്. ആ വാക്കിന് അന്വർത്ഥമാകുന്ന രീതിയിലാണ് സാറിൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ്. പിന്നെ അതെന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ മത്തായി സാർ, ടി എം ജോസ് സാറ്, അങ്ങനെ മോഹൻദാസ് സാറ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു. നമുക്കറിയാലോ വലിയൊരു ടീച്ചറിൻ്റെ മുമ്പിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ പേടിച്ചു പോവില്ല. ആ ഒരു പേടി ആ ഉള്ള കുട്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ് കൂടിയ ആൾക്കാരാണെങ്കിലും നല്ല ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പേരെടുത്ത് പറയാലോ, എല്ലാവരുടെ പേരും ചിലപ്പോൾ ഞാൻ വിട്ടുപോകും. എന്നാലും അജയ് സാറായാലും ജോർലി സാറായാലും നമ്മുടെ അനീഷ് സാറായാലും അങ്ങനെ ഒരുപാട് പേര്, എല്ലാവരും ജിൻസാറായാലും എല്ലാവരും നമ്മൾ തമ്മിലൊരു ഒരു വൈബ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ സാറ് ഫസ്റ്റ് ഡേ നമ്മുടെ ബ്രില്ലിയൻ്റിൻ്റെ ക്ലാസ്സിലേക്ക് എത്തുന്ന കഥയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ജോർജ് സാറിനെ കണ്ടു, ജോർജ് സാറ് നമ്മുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു, അവരുടെ അഭിപ്രായം പറയാമെന്ന് സാറിനോട് പറഞ്ഞു. അതിനുശേഷം ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞ് സാർ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഡിസിഷൻ പെൻഡിംഗിൽ നിന്ന് പറയുന്നത്? അത് ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞു, ആ ചാപ്റ്റർ മുഴുവൻ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയിട്ട് ജോസ് സാറ് പിന്നീട് വിളിക്കായിരുന്നു, സാർ കുഴപ്പമില്ല, സാറിന് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, കുട്ടികൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അധ്യാപകന്മാരുടെ കൂടെ നിൽക്കാവുന്ന ഒരു അധ്യാപകനാണ്. ഇവിടുത്തെ അധ്യാപകർ ഇതിനേക്കാൾ മികച്ച എത്രയോ അധ്യാപകരുണ്ട്, സാർ ഇവിടെ വന്നാൽ അതിനനുസരിച്ച് മാറിക്കോളും എന്നാ പറഞ്ഞത്. സാർ എപ്പോഴും കേൾക്കാം മനോഹരമായ മനസ്സുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോടെന്ന്. സാറൊരു കോഴിക്കോടുകാരനാണ് അല്ലേ? യെസ്. അപ്പോൾ കോഴിക്കോടിനെ കുറിച്ചും പിന്നെ എനിക്ക് തോന്നുന്നു സാർ നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും എത്താറുണ്ട്, അതുപോലെ കോഴിക്കോട് സെൻറ്ററിലും സാറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് എല്ലാവരും ഉള്ള, ഫേവറേറ്റ് നാടായതുകൊണ്ട് തന്നെ ഫേവറേറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സാറെ, ഞാൻ പാലയിലായിരുന്നു, ഇവിടെയായിരുന്നു വീട്, സ്വന്തം വീടൊക്കെ ഉണ്ടായിരുന്നു പാലയിൽ. അങ്ങനെ പാലയിലും വളരെ സന്തോഷമായിരുന്നു. ഇവിടുത്തെ ആളുകളും നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ഒക്കെ ആയിട്ട് നന്നായിട്ട് നിൽക്കുന്ന സമയത്താണ് കോഴിക്കോടേക്ക് സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ജോസ് സാറിനോട് ചോദിച്ചത് കോഴിക്കോടേക്ക് പോകാൻ പറ്റുമോ, കോഴിക്കോടേക്ക് പെർമനൻ്റ് ആയിട്ട് പോകാൻ പറ്റും, പിന്നെ എല്ലായിടത്തേക്കും നമ്മൾ പോവാം, എത്തും. പക്ഷെ പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലം നമുക്ക് കോഴിക്കോടേക്ക് തന്നെ പോകാൻ പറ്റും. കാരണം ഫാമിലിക്ക് വൈഫായാലും എൻ്റെ ഫാമിലി ആയാലും അവളുടെ ഫാമിലി ആയാലും എല്ലാം അവിടെയല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി നല്ല അതല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ജോസ് സാറ് വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് സെൻറ്ററിലേക്ക് ഈ വർഷം പോകുന്നത്. അങ്ങനെ കോഴിക്കോട് സെൻറ്ററിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ പാലയിൽ നിന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരേ കുട്ടികളെ തന്നെ ഒന്നോ രണ്ടോ തവണ കാണ്ടി വരും. അങ്ങനെ കാണ്ടി വരുമ്പോഴും കുട്ടികൾക്ക് നമ്മളൊരു ബോറാവോ എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികളായിട്ട് ഞാൻ പെട്ടെന്ന് സിങ്കായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല നല്ല രസമായിരുന്നു കോഴിക്കോട് സെൻറ്റർ. പിന്നെ ജോർജ് സാറൊക്കെ കോഴിക്കോട് സെൻറ്ററിലേക്ക് എത്തിയപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ ജോസ് സാറെ അവിടെ കാണുന്നുണ്ട്.
സാറ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. സാറ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. കുട്ടികൾ തന്നെ അത് കഴിഞ്ഞ് സാറ് വരുന്നതിന് മുമ്പും സാറ് വന്ന് പോയതിന് ശേഷം രണ്ട് കുട്ടികളാണ്, അതായത് കുറച്ചുകൂടി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പിന്നെ നമുക്ക് കാണാം. ഓരോ വീക്കിലും സാർ എത്തും. അപ്പം നമ്മൾ ആലോചിക്കും, നമുക്ക് ഒരു ആഴ്ച പാലയിലേക്ക് വരാൻ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാണ്. സാറ് പക്ഷേ ഇതിനോടുള്ള പാഷൻ കാരണം ഓരോ വീക്കിലും സാർ എത്തും. നമുക്ക് ഓരോ വീക്കിലും സാറെ കാണാം. കോഴിക്കോട് മാത്രമല്ല, കോഴിക്കോട് വരും, താമരശ്ശേരി പോവും, കണ്ണൂർ പോവും, തൃശ്ശൂർ പോവും. അതൊക്കെ നമുക്ക് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്. അതാണ് ബ്രില്ലിയൻറ്റിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്, പേഴ്സണലി ഞാൻ കുറച്ചുകൂടി കോണ്ടാക്ട് ജോസാറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ജോസാറിനെ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു കോഴിക്കോട് ക്യാമ്പസ്, നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ കണ്ട് ആ ഒരു ആത്മവിശ്വാസമൊക്കെ സംഭരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തുന്നത്. അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. ആൻഡ് നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? പാലയിൽ നിന്ന് പോയിട്ട് കോഴിക്കോടേക്ക് പോകുമ്പോൾ ചെറിയ സെൻറ്ററിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ആ കോഴിക്കോട് സെൻറ്റർ നന്നായിട്ട് നവീകരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് പാലയിൽ എന്താണോ ഫെസിലിറ്റി ഇടുന്നത് അതേ ഫെസിലിറ്റി നമ്മൾ അവിടെ കൊടുക്കും. ഇനിയിപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പലപ്പോഴും പറയും ഇതില്ല അതില്ല എന്നൊക്കെ ജോസാറോട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയോ ഒന്നുമില്ല, ആ സ്പോട്ടിൽ തന്നെ അതിനുള്ള റെമഡിയാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫുഡൊക്കെ കഴിച്ചാൽ ചില ഫുഡുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആ ഫുഡില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പോൾ അതൊക്കെയാണ് അതിലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. കുട്ടികളോട് ചേർന്ന് നിൽക്കുന്നവരാണ് ക്യാമ്പസ്. കോഴിക്കോട് സെൻറ്ററിനെ കുറിച്ച് സാർ മനോഹരമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബെർലിൻ്റെ വിവിധ സെൻറ്ററുകളിൽ സാറ് പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അധ്യാപകരെല്ലാം തന്നെ റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഓരോ സെൻറ്ററുകളിലേക്കും എത്താറുള്ളത്. അപ്പം മറ്റ് സെൻറ്ററുകളിലൊക്കെ എത്തി ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മറ്റൊരു ജില്ലയിലും ഒട്ടിയല്ലോ, അതൊക്കെ എന്താണ് സാർ പറയുന്നത്? നമ്മൾ ഓരോ ജില്ലകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കുട്ടികളെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പറയുമ്പോൾ കണ്ണൂർ വേറൊരു ലാംഗ്വേജ് തന്നെയാണ് തലശ്ശേരി സെൻറ്ററിലേക്ക് പോകുമ്പോൾ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന പല വൊക്കാബുലറി കുട്ടികൾക്ക് മനസ്സിലാവില്ലേ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തലശ്ശേരിയൊക്കെ പോയപ്പോൾ ആ കുട്ടികൾ നമ്മളെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മളാരും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മളെ റിസീവ് ചെയ്യുന്നു, നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നു. അതിനൊക്കെ ഒരു കാരണം ബ്രില്ലിലെത്തുന്ന കുട്ടികളൊക്കെ ഒരു നിലവാരമുള്ള കുട്ടികളാണ്. അതാണ് നമുക്കൊക്കെ ഇവിടുത്തെ ഏതൊരു അധ്യാപകനും ഉള്ള വെല്ലുവിളിയും അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെയും ഒരു മെയിൻ റീസൺ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ അതും ഭയങ്കര ചലഞ്ചിങ് ആണ്. കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ അധ്യാപകനും നമുക്ക് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ബെസ്റ്റാണ്. അതാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ കാര്യം സാറ് പറഞ്ഞു. കണ്ണൂർ നമ്മൾ ഇത്തവണ കണ്ണൂർ ടൗണിൽ തന്നെ ഒരു മനോഹരമായ സെൻറ്റർ ഇട്ടിട്ടുണ്ട്. യെസ്, അപ്പോൾ അതൊരു മനോഹരമായ എക്സ്പീരിയൻസ് ആണല്ലേ സാർ, വിവിധ സെൻറ്ററുകളിൽ ചെന്ന് പഠിപ്പിക്കുന്ന ഒരു അല്ലേ? അതാണ് ഈ ജോലിയുടെ ഏറ്റവും ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന കുട്ടികളല്ല കാണുന്നത്, നമ്മൾ ഒരു കുട്ടികളെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണ്ട് പിന്നെ നമ്മൾ വേറെ കുട്ടികളെ കാണുന്നത്. അപ്പോൾ കുറേ മുഖങ്ങളെ കാണാം, കുറേ ആളുകളെ പരിചയപ്പെടാം, അവരുടെ പല ഡയമെൻഷനിലുള്ള ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ കുറേ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഇടം പിടിക്കുകയാണ്. കേരളത്തിലുടനീളമായിട്ടുള്ള എല്ലാ സെൻറ്ററുകളിലെ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ സാർ ഭയങ്കര ഫെമിലിയർ ആയിട്ട്. സാർ, ഒരു അധ്യാപകൻ എന്നതിലുപരി സ്വന്തം വീട്ടിൽ ഉള്ള ഒരു ശ്രീജിതുണ്ട്, ഒരു അച്ഛൻ, ഒരു ഭർത്താവ് അല്ലേ, അങ്ങനെ ഒരുപാട് റോള് വീട്ടിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറ് തീർച്ചയായിട്ടും അധ്യാപന മേഖലയ്ക്കപ്പുറം വീട്ടിലുള്ളൊരു ശ്രീജിത് സാറിനെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരുമോ? ആക്ച്വലി ഈ ക്ലാസ്സിൽ എടുക്കുന്ന അധ്യാപകൻ്റെ വേറൊരു വേഷം തന്നെയാണ് വീട്ടിൽ. കാരണം കുട്ടികളോട് ഭയങ്കര റഫായിട്ട് നിൽക്കുന്ന ഒരാളല്ല ഞാൻ, അതുപോലെ തന്നെയാണ് വീട്ടിലും. വീട്ടിലാണ് ഇത്തിരിയെങ്കിലും റഫാവാറുണ്ട്. പക്ഷേ നമ്മുടെ വൈഫ് വിനീത സ്റ്റാഫ് നേഴ്സാണ്. കല്യാണം കഴിച്ചപ്പോൾ രണ്ട് കുട്ടികളായി. അപ്പോൾ ഇപ്പോൾ അവൾക്ക് വർക്കിങ്ങിന് പോകാൻ പറ്റുന്നില്ല. ഈ രണ്ടാമത്തെ ആൾ 2 വയസ്സായിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. മൂത്ത ആൾ നിവേദിത നമ്മുടെ CMI സ്കൂളിൽ പഠിക്കുന്നു, കോഴിക്കോട് CMI. രണ്ടാമത്തെ ആൾ നിരഞ്ജന 2 വയസ്സ്. ഇതാണ് കുടുംബം. പിന്നെ എനിക്ക് അച്ഛൻ അമ്മ ഒരു ജ്യേഷ്ഠനുണ്ട്, ഏട്ടൻ കുവൈറ്റിലാണ്, ഏട്ടൻ ഫാമിലിയും കുവൈറ്റിൽ സെറ്റിലാണ്. അതേപോലെ വൈഫിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും, പിന്നെ വൈഫിൻ്റെ ബ്രദർ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു ഫാമിലി, എല്ലാവരും നമ്മൾ എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് ഇപ്പോൾ നല്ല സന്തോഷവും സമാധാനം ഉണ്ട്. ആക്ച്വലി മാക്സിമം ടൈം ഫാമിലിയുടെ കൂടെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തും, അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ കോഴിക്കോടൊക്കെ ഔട്ടിങ്, ഇവിടെ പാലയിലായിരുന്നു ഔട്ടിങ്.
പിന്നെ മോളുടെ കൂടെ കളിക്കുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. രണ്ടാമത്തെ ആൾ കൂടി വന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾ ഇത്തിരി വികൃതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഇവരെ രണ്ടുപേരുടെയും കൂടെ ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള. യാത്രകൾ പോവും, കാറെടുത്ത് ഇങ്ങനെ യാത്രകൾ പോവും, ഇതൊക്കെയാണ് ഏറ്റവും രസമുള്ള പരിപാടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല അച്ഛനും കൂടിയാണ് അല്ലേ? സർ, അതുപോലെ തന്നെ 2025 നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് ബ്രിട്ടനിലേക്ക് കടന്നു വരാനിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെല്ലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ ആ ഒരു നിലവാരമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കറിയാം ഏറ്റവും മികച്ച അധ്യാപകരുള്ള ഒരിടം ബ്രിട്ടനിലാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സാറിനോട് ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, കെമിസ്ട്രി വിദ്യാർത്ഥികൾ അല്പം ചെറിയൊരു ഭീതിയോടുകൂടി കളിക്കാൻ കാണുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അല്ലേ? പ്രത്യേകിച്ച് ബ്രില്യനിലെത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ഭയക്കേണ്ട ഒരു വിഷയവുമില്ല. കാരണം ബ്രില്യനിലെ ഏതൊരു അധ്യാപകനായാലും അദ്ദേഹം എല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുക. അതിൽ ബ്ലൈൻഡായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഗതി ബ്രില്യനിലില്ല. പലപ്പോഴും ഞാൻ പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികളും, ഇത് ഇങ്ങനെയായിരുന്നു സാറേ ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയത്. കാരണം നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ പെരിഫറലായിട്ടുള്ളൊരു സാധനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. അതിനെപ്പറ്റി മുഴുവൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് അതിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് ഷോർട്ട് കട്ട് എന്താണ്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നതിലുപരി ഏറ്റവും വൃത്തിയായി പഠിക്കുക, അതിനുശേഷം കുറേ ക്വസ്റ്റ്യൻസ് കാണുക, അപ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്തും. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും എടുക്കുമ്പോൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററൊന്നുമില്ല. നമുക്കിവിടെ ഒരു ചാപ്റ്ററാണ് റിയാക്ഷൻ മെക്കാനിസം. അത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെയും കാണുന്നത്. നിരവധി തവണ കാണുമ്പോൾ നമ്മൾ ഒരാളുടെ പേര് പഠിക്കില്ലേ, ഇതേപോലെ തന്നെയാണ്. സ്ഥിരമായിട്ട് ഇതേ സാധനം കണ്ട് കണ്ട് പഠിക്കും. അതുപോലെ ബ്രില്ലിൻ്റെ എക്സാം, ഇതിൽ കാണാത്ത ഒരു ക്വസ്റ്റ്യനും നീറ്റ് എക്സാമിനേഷന് വരുന്നത് എനിക്ക് തോന്നുന്നില്ല. സർ, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിന് പിന്നിൽ വലിയൊരു സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സാർ നിരവധി കോച്ചിങ് സെൻ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് ബ്രില്ലിയൻ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ സാറിനും അത് റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? സാറ് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനത് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. ഞാൻ പണ്ട് പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് ബ്രില്ലിയൻ്റിലെ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് അവിടുന്ന് വാങ്ങിക്കും, എന്നിട്ട് ഞങ്ങളത് ഡിസ്കസ് ചെയ്യും കുട്ടികൾക്ക്. അതായത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്കൊരു ഡെമോ ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു മോക്ക് ടെസ്റ്റ് എഴുതാൻ ഉള്ളത് ബ്രില്ലിയൻ്റാണ്. അതായത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രില്ലിയൻ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളത് ഡെലിവർ ചെയ്യാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ. ആ ഞാൻ ഇവിടെ എത്തിയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റി, ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റി, ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പറ്റി, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റി, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അധ്യാപകൻ, അവിടുത്തെ കോർഡിനേറ്ററായിട്ടുള്ള അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും പെർഫെക്റ്റ് സിസ്റ്റമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രില്ലിയൻ്റാണ്. അതാണ് ആ ബ്രില്ലിയൻ്റിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. കൃത്യം ഓർഡറിൽ എക്സാമിനേഷൻ നടത്താം, കൃത്യം ഓർഡറിൽ ടീച്ചേഴ്സിനെ പറഞ്ഞു വിടാം. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ബാക്കി എവിടെയില്ല. അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമല്ല, കാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സിസ്റ്റമാണ്. അതാണ് ഈ ബ്രില്ലിയൻ്റെ ഏറ്റവും വലിയ കാര്യം. കൂടെ നമ്മുടെ ടീച്ചേഴ്സും എല്ലാം അതിനനുസരിച്ച് മികച്ചു നിൽക്കുന്നു. കൂടെ എല്ലാത്തിലുപരി നമുക്ക് കിട്ടുന്ന കുട്ടികളും മികച്ചിരിക്കുന്നു. മികച്ചതല്ലെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ? എല്ലാം ഒരുപോലെ ചേരുമ്പോഴേ അത് റിസൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അധ്യാപകരുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമാണ് ഏതൊരു അധ്യാപകനും ഉണ്ടാവേണ്ടത്. ഒരു വിദ്യാർത്ഥിയുടെ അതേ കൗതുകത്തോടു കൂടിയാവണം ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു അധ്യാപകൻ തയ്യാറെടുക്കാൻ. ഇത് ശ്രീജിത് സാർ പങ്കുവെച്ച വാക്കുകളാണ്. ഇദ്ദേഹത്തിൻ്റെ അധ്യാപന ജീവിത വഴിത്താരയിൽ ഇനിയും എത്രയോ ദിവസങ്ങൾ മനോഹരമാകാനിരിക്കുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വഴിവിളക്കുകളായ അധ്യാപകരെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം മീറ്റ് ദി ലെജൻഡ്സ് തുടരും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.